പാഠഭാഗങ്ങളും പരിശീലനവും പൂർത്തിയാക്കാതെ പരീക്ഷ നടത്തുന്നതിൽ പ്രതിഷേധിച്ച് MBBS അവസാന വർഷ വിദ്യാർത്ഥികൾ സംസ്ഥാന വ്യാപകമായി പരീക്ഷ ബഹിഷ്കരിച്ചു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 134 MBBS ഫൈനൽ വിദ്യാർത്ഥികളിൽ 102 പേർ പരീക്ഷ ബഹിഷ്കരിച്ചു. സംസ്ഥാനത്താകെയായി പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരുന്ന 2915 വിദ്യാർത്ഥികളിൽ 2448 പേർ പരീക്ഷ എഴുതിയില്ല. പ്രധാനമായിട്ടുള്ള ആവശ്യമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആവശ്യത്തിന് ആവശ്യമായിട്ടുള്ള ക്ലിനിക്കൽ ക്ലാസ്സുകൾ ഈ കോവിഡ് പാൻഡമിക് കാരണം ലഭിച്ചിട്ടില്ല. ഞാൻ ഇപ്പം തൃശ്ശൂർ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ക്ലാസ്സുകൾ തുടങ്ങിയത് 2021 ഓഗസ്റ്റ് 24 മാത്രമാണ്. അതായത് ലഭിച്ചിരിക്കുന്ന ഫിസിക്കൽ അന്ന് തൊട്ട് ഈ ഫെബ്രുവരി മാസം വരെ ലഭിച്ചിരിക്കുന്ന ഫിസിക്കൽ ക്ലാസ്സുകൾ ഏകദേശം 6 മാസത്തോളം മാത്രമാണ്. അത് ഒരു അവസാന വർഷ മെഡിക്കൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവാണ്. മാത്രമല്ല നമുക്ക് ആവശ്യമായിട്ടുള്ള ക്ലിനിക്കൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് ഉള്ള ഒരു വളരെ പരിമിതമായിട്ടുള്ളൊരു സമയം മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്ലിനിക്കൽ പോസ്റ്റിങ്ങുകൾ ഇനിയാണെങ്കിലും ലഭിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ട്, നിലവിലുണ്ട്. അപ്പോൾ നമ്മളുടെ പ്രധാനപ്പെട്ട പ്രയർ, യൂണിവേഴ്സിറ്റിയിലുള്ള പ്രയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്ലിനിക്കൽ പോസ്റ്റിങ്ങുകൾ നൽകിയ ശേഷം ഞങ്ങൾ എന്തായാലും എക്സാം എഴുതാൻ തയ്യാറാണ്. അത് മാത്രമല്ല ഞങ്ങൾക്ക് കുറച്ചും കൂടി വർദ്ധിച്ച ആത്മവിശ്വാസത്തോടു കൂടി പരീക്ഷയെ നേരിടാൻ അത് സഹായിക്കും. കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് 10 മാസത്തെ പ്രായോഗിക പരിശീലന ക്ലാസ് ലഭിക്കേണ്ടിയിരുന്നിടത്ത് 6 മാസത്തെ പരിശീലനം മാത്രമേ ലഭിച്ചിരുന്നുള്ളൂവെന്നും ഇത് തീരെ അപര്യാപ്തമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. പരീക്ഷ 2 മാസം കൂടി കഴിഞ്ഞ് നടത്തുകയാണെങ്കിൽ അത്രയും സമയമെങ്കിലും ക്ലിനിക്കൽ പോസ്റ്റിങ്ങിലൂടെ പ്രായോഗിക പരിശീലനം ആർജിക്കാനാവുമെന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. MBBS പോലത്തെ പ്രാക്ടിക്കലി ഓറിയൻറ്റഡ് ആയിട്ട് ഒരു കോഴ്സ് മുഴുവനും ഓൺലൈൻ ആകുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് എല്ലാവർക്കും തന്നെ ഊഹിക്കാമല്ലോ. കറക്റ്റായിട്ട് കിട്ടേണ്ട പല കോഴ്സുകൾ ഞങ്ങൾക്ക് കിട്ടി, പല പോസ്റ്റിങ്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനിയും വേണമെങ്കിൽ പോസ്റ്റിംഗ് തരാൻ ഉള്ള സമയമുണ്ട്. അപ്പോഴത്തിന് നമ്മൾ ആരോട് റിബലാവാനൊന്നും ശ്രമിക്കണില്ല. കൃത്യമായിട്ടൊരു പോസ്റ്റിംഗ് കിട്ടുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ പലതാണ്. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഇതുവരെ കാണാത്ത പേഷ്യൻറ്റിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ, ഇതുവരെ കാണാത്ത അസുഖങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നതിലും എത്രയോ നല്ലതാണ് ഉള്ള സമയത്ത് കുറച്ച് പോസ്റ്റിംഗ് ആണെന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ച് വൃത്തിക്ക് പരീക്ഷ എഴുതണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പരീക്ഷ നീട്ടിവെക്കാനായി വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് ആദ്യ പരീക്ഷയ്ക്കെത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം നോക്കി മാറ്റുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. വ്യാഴാഴ്ചയിലെ പരീക്ഷ എഴുതിയവരുടെ എണ്ണം അടുത്ത ദിവസം ചേരുന്ന പരീക്ഷാ ബോർഡ് വിലയിരുത്തിയ ശേഷം നിലപാട് April 4 ഹൈക്കോടതിയിൽ അറിയിക്കുന്ന മുറയ്ക്ക് അനുകൂല തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികൾ. TCV News, തൃശൂർ.